ഞാൻ ദീപ. അപ്പൊ ഇത് നമ്മുടെ ക്യു ആൻ ഐ വീഡിയോ സീരീസിന്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ രണ്ട് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് പോയി കണ്ടേച്ച് വരിക. പിന്നെ അതിനൊത്തിരി നല്ല റെസ്പോൺസ് ആണ് കിട്ടിയത്, എനിക്ക് ഒത്തിരി സന്തോഷമായി. അപ്പം എല്ലാവർക്കും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോയിലേക്ക് പോവാണ്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ യൂട്യൂബ് റിലേറ്റഡ് അല്ലെങ്കിൽ അങ്ങനെ ഓരോന്ന് റിലേറ്റഡ് എന്ന് പറയാൻ പറ്റില്ല, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇത് നമുക്ക് ഇന്നിപ്പം അതങ്ങ് തീർത്തേക്കാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഷീജ എസ് പെരേര ആണ്. പുള്ളിക്കാരി ചോദിച്ചേക്കുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷം മാറ്റിയ ശീലങ്ങൾ. അങ്ങനെ വലിയ ശീലങ്ങളൊന്നും ഞാൻ മാറ്റിയതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ബിജുവിന് വേണ്ടിയിട്ടൊരു ശീലവും മാറ്റേണ്ടതായിട്ട് വന്നിട്ടില്ല. പിന്നെ ഈ ഉദ്ദേശിക്കുന്നത് ഒരു വീടോടുകൂടി താമസിക്കുന്നതിൻ്റെ എന്താണ് ഉത്തരവാദിത്വം കാര്യങ്ങളും ഒക്കെ ഏറ്റെടുത്തതും അങ്ങനെയുള്ള ശീലങ്ങൾ മാറിയ കാര്യങ്ങളാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്ന് നാല് മാസത്തോളം ഞാനും ബിജുവും അച്ചാച്ചിയുടെ അമ്മച്ചിനും കൂടെ താമസിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ അച്ചാച്ചിയുടെ അമ്മച്ചിനും വീട്ടിൽ മുകളിലത്തെ നിലയിൽ ഞങ്ങളും താഴത്തെ നിലയിൽ അവരുമായിരുന്നു. ഫുഡൊക്കെ അമ്മച്ചി തന്നെ വെച്ച് തരും. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ശീല വ്യത്യാസങ്ങളൊന്നും അന്നേരം ഉണ്ടായില്ല. നോർമൽ ഒരാൾ എക്സ്ട്രാ കൂടെയുണ്ട്, കറങ്ങാനും പിന്നെ ഇങ്ങനെ തെണ്ടി നടക്കാനും ഒരാൾ കൂടെ ഉണ്ട് എന്നുള്ളതല്ലാതെ എക്സ്ട്രാ ആയിട്ട് എനിക്ക് വീട്ടിൽ എക്സ്ട്രാ പണിയൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ലായിരുന്നു. പിന്നെ പിന്നെന്താണ്, ഒരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ താമസിച്ചിരുന്നത് കുന്നുകുഴിയിലാണ്. അവിടുന്ന് ടെക്നോ പാർക്ക് വരെ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 15 കിലോമീറ്റർ യാത്രയുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 30 കിലോമീറ്റർ ഒരു ദിവസം. പിന്നെ വൈകിട്ട് തിരിച്ചു വരുന്നതാണെങ്കിലും ബിജു ഒത്തിരി നേരം സമയം എടുത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. 6:30 ആവുമ്പോൾ എന്ന് പറഞ്ഞാൽ 8:30 ആകുമ്പോഴും ഇറങ്ങത്തില്ല, അവിടെ തന്നെ നിൽക്കും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായി കഴിഞ്ഞപ്പോൾ എനിക്കങ്ങനെ നേരത്തെ ഇറങ്ങണം. അപ്പം അതൊരു ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ പതുകനെ എൻ്റെ വണ്ടി എടുത്തും ബിജുവിൻ്റെ വണ്ടി എടുത്തുമാണ് ഈ 15 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരുന്നത്. കുറേ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വയ്യാണ്ടായി. അപ്പം ഞങ്ങൾക്ക് തോന്നിയില്ല ഞങ്ങൾക്ക് അങ്ങോട്ട് അതിൻ്റെ അടുത്തോട്ടൊരു വീടെടുക്കാം, അങ്ങനെ ഈ യാത്ര അങ്ങ് ഒഴിവാകുമല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾ ഒരു ജൂലൈ ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾ അങ്ങോട്ട് വീട് മാറി. അവിടെ ഒരു ചെറിയ വീടും അടുക്കളയും ഒരു മുറിയും അടുക്കളയൊക്കെ ഉള്ളൊരു ഒരു ഓണറുടെ വീടിൻ്റെ മുകളിലത്തെ നില ഞങ്ങൾ വാടകയ്ക്കെടുത്തു. അവിടെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്തു, കുക്കിങ്ങും എല്ലാം ഉണ്ടായിരുന്നു. എന്നാലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു, നമുക്ക് രണ്ടു പേർക്കേ കുക്ക് ചെയ്യേണ്ടുള്ളൂ, എന്ത് പരീക്ഷണം വെച്ച് കഴിഞ്ഞാലും ബിജു ഒന്നും പറയത്തില്ല. അങ്ങനെ ഉള്ളൊരു ഒരു കറക്റ്റ് ഒരു അടുക്കം ചിട്ടിയൊന്നുമല്ല. ഞങ്ങൾ ശനി ഞായറാകുമ്പോൾ നേരെ തിരിച്ച് പെട്ടിങ് കിടക്കെടുത്ത് അമ്മച്ചിയുടെ വീട്ടിൽ പോവും. കാരണം ഇവിടെയാണ് ടൗൺ ഉള്ളത്, അപ്പോൾ ഇവിടെല്ലാമാണ് കറങ്ങാനൊക്കെ ഉള്ള സ്ഥലങ്ങളുള്ളത്. അവിടെ ആ ടെക്നോ പാർക്കിൻ്റെ ആ ഏരിയയിൽ അധികം കറക്കത്തിനുള്ള സ്കോപ്പില്ല. അപ്പം ഇങ്ങോട്ട് പോലും അപ്പം അങ്ങനൊരു ഷട്ടിലടിയായിരുന്നു ആ ടൈമിൽ. പിന്നെ ഡിസംബർ ആയപ്പോൾ, ആ വർഷം തന്നെ ഡിസംബർ ആയപ്പോൾ അച്ചാച്ചിക്ക് വയ്യാണ്ട സ്ട്രോക്കായി. അച്ചാച്ചിക്ക് വയ്യാണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചാച്ചനെ നോക്കാനായിട്ട്, കാരണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം അച്ചാച്ചിയുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് കൊണ്ട് ഞാൻ ബിജുവും കൂടെ കെട്ടും കിടക്കൊക്കെ ആയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വന്നു. പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി എന്താണ് അന്ന ജനിക്കുന്നത് വരെ ഞാനും ബിജുവൊക്കെ അച്ചാച്ചിയുടെ അമ്മച്ചിൻ്റെയും കൂടെ തന്നെ ആയിരുന്നു. എൻ്റെ ഡെലിവറിക്ക് ശേഷം ഒരു 6 മാസം ആയപ്പോഴത്തേക്കും തന്നെ ബിജു ഇവിടുന്ന് വിപ്രോ എറണാകുളത്തേക്ക് പോയി. വിപ്രോയിൽ ജോലി കിട്ടി എറണാകുളത്ത് പോയി. പിന്നെ 3 വർഷത്തിന് ശേഷമാണ് തിരിച്ചു വരുന്നത്. അപ്പം അത്രയും നാൾ ഞാൻ അച്ചാച്ചിയുടെ അമ്മച്ചിയുടെ കൂടെ തന്നെ താമസിച്ചുകൊണ്ടിരുന്നത്. അന്നേരം നമ്മളൊരു സെപ്പറേറ്റ് വീടെടുത്തു, കാരണം അച്ചാച്ചിയുടെ അമ്മച്ചിയുടെ വീടിനോട് ചേർന്ന് തന്നെ കുറച്ച് മാറിയിട്ട് ഒരു വീടെടുത്തിരുന്നു. അന്നേരം ബിജു ഇങ്ങനെ പോകും എന്നൊരു തീരുമാനത്തിലൊന്നും അല്ല വീടെടുക്കുന്നത്, താമസിക്കാനായിട്ട് വീടെടുത്താണ്, ഇവരുടെ അടുത്ത് തന്നെ വീടെടുക്കാം എന്നുള്ള രീതിയിൽ വീടൊക്കെ എടുത്ത് മാറി സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ബിജു അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പം 3 വർഷം കഴിഞ്ഞ്, അതായത് അന്നയ്ക്കൊരു അന്ന LKG കയറുന്ന സമയമായപ്പോഴാണ് ബിജു തിരിച്ചു വരുന്നത്. ബിജു തിരിച്ചു വരുന്ന സമയത്തും അച്ചാച്ചി അമ്മച്ചിയും ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങളെടുത്ത വീട്ടിൽ അച്ചാച്ചി അമ്മച്ചി ഉണ്ട്, കാരണം അച്ചാച്ചിയുടെ അമ്മച്ചിയുടെ വീട്ടിൽ കുറച്ച് റെനോവേഷനൊക്കെ നടക്കുന്നുണ്ട്. അവർ കുറച്ച് നാളത്തേക്ക് ഒരു 2 മാസത്തേക്ക് അങ്ങോട്ട് ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുമായിരുന്നു. അതും കഴിഞ്ഞ് അവർ പോയി പിന്നെയാണ്, അതായത് ബിജു തിരിച്ചു വന്ന് അന്നയ്ക്കൊരു 3 വയസ്സുള്ളപ്പോൾ ആ ബിജു തിരിച്ചു വന്നതിന് ശേഷം പിന്നെ ഒരു 2 മാസത്തിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങൾ പതുക്കനെ പതുക്കനെ ചെയ്തു തുടങ്ങുന്നത്. ഞാൻ അടുക്കളക്കാറിലും വീട്ടിലെ പണികളും ക്ലീനിങ് കുക്കിങ് പിന്നെ ഓഫീസിൽ പോലെ കൊച്ചിനെ ഒരുക്കി വിടൽ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഇൻവോൾവ് ആവുന്നത് ആ ഒരു ടൈമിലാണ്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ശീലങ്ങളൊക്കെ മാറുന്നത്. അല്ലാതെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ അങ്ങനെ വലിയ ശീല വ്യത്യാസങ്ങളൊന്നുമില്ല. ഞാൻ എന്തായിരുന്നു അതിൽ നിന്ന് യാതൊരുവിധ വ്യത്യാസങ്ങളും
കല്യാണത്തിന് ശേഷം ഉണ്ടായിട്ടില്ല. മെയിൻ ആയിട്ടുള്ള ഒരു വ്യത്യാസം കല്യാണത്തിന് ശേഷം സംഭവിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുവരെ ഞാൻ ഇൻഡിപെൻഡന്റ് ആയിരുന്നു എല്ലാ കാര്യത്തിനും. ഇപ്പം എവിടെയെങ്കിലും എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ പോകണമെങ്കിൽ ഞാൻ തന്നെ ചടക്കപ്പെടുക്കോ, ഇറങ്ങി അങ്ങ് പോവും, സാധനം വാങ്ങിച്ചിങ്ങനെ തിരിച്ചു വരും. എന്തിനെങ്കിലും ഒരു തീരുമാനം എടുക്കണമെങ്കിലും എല്ലാം ഓൺ ഡിസിഷനൊക്കെ അങ്ങ് എടുക്കും. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം കൂടുതൽ ബിജുവിനെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. ബിജു അവിടം വരെ ഒന്ന് പോകണം, എന്നെ ഒന്ന് കൊണ്ടാക്കുമോ, എനിക്ക് തന്നെ എനിക്ക് സ്വന്തമായിട്ട് വണ്ടിയുണ്ട്, ഞാൻ തന്നെ പോകാൻ പൊയ്ക്കൊണ്ടിരുന്ന ആളാണ്. പക്ഷെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്കെല്ലാം ഒരു സാമട്ടായി, എല്ലാം ഒന്ന് ബിജു ചെയ്ത് തന്നാൽ അത്ര നല്ലത് എന്നൊരു രീതിയായി. അപ്പം ആ ബിജു എന്നെ ഒന്ന് അവിടം വരെ കൊണ്ടുവിടുമോ, അല്ല ബിജു കൂടെ ഒന്ന് വരുമോ, അങ്ങനൊരു ഇതിലേക്ക് മാറി. അതായത് ഞാൻ കൂടുതൽ ബിജുവിനെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. ഒരു കാര്യത്തിലും എനിക്ക് സ്വന്തമായിട്ട് ഞാനൊന്നും ചെയ്യത്തില്ല, എല്ലാം ബിജു ചെയ്ത് തരണം, ബിജുവും കൂടെ വരണം, ബിജു അതെങ്ങനെയുണ്ട്, ഇത് വേണോ, അത് വേണോ, അങ്ങനെയുള്ള കൂടുതലായിട്ട് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അപ്പം എന്തായി, എന്താണ്, കുഞ്ഞ് ജനിച്ച് ഒരു ആ 6 മന്ത്സ് ആയപ്പം, അതായത് നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഒരു 1.5 വർഷം ആയപ്പോഴത്തേക്കും ബിജു എറണാകുളത്തേക്ക് പോവാണ്, വിപ്രോയിലേക്ക് പോവാണ്. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഒരു ഷോക്കായിരുന്നു. ബിജുവിന് ശരിക്കും പറഞ്ഞാൽ കരിയർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു ഓഫറാണ് നമുക്ക് വിപ്രോയിൽ കിട്ടിയത്. പക്ഷെ ഞാൻ അതൊന്നല്ല നോക്കുന്നത്, എനിക്ക് ഒരുമിച്ച് തന്നെ നിൽക്കണം, എന്നാൽ ഞാനൊട്ട് ജോലി കളഞ്ഞ് അവിടെ അങ്ങോട്ട് പോകത്തുമില്ല. അപ്പം ബിജു അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ എന്താണ് എല്ലാ കാര്യം, അപ്പോൾ ഒരു 1.5 വർഷത്തെ ഗ്യാപ്പ് വരുവാണ്. ഒരു കാര്യവും ഞാൻ തന്നെ ചെയ്യാതെ എല്ലാം ബിജുവും കൂടെ വന്ന് ചെയ്തുകൊണ്ടിരുന്ന ഒരാള് പെട്ടെന്ന് ബിജു അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ഒരു നമുക്ക് ഭയങ്കര ഒരു ഷോക്ക് പോലെ. പിന്നെ ഒന്ന് തിരിച്ച് നമ്മുടെ ആ ട്രാക്കിലേക്ക് വരാനായിട്ട് ഒത്തിരി ഒന്ന് വിഷമം വന്നു. അപ്പം വിഷമം വന്ന സമയത്ത് ഞാൻ ബിജുവിനോട് പറയുന്നുണ്ട്, ബിജു ഇങ്ങനെ ഇട്ടിട്ട് പോയത് ശരിയായില്ല, എനിക്ക് അങ്ങനെ വിപ്രോയിലോട്ട് പോകുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു, നമ്മൾക്ക് ട്രിവാൻഡ്രത്ത് തന്നെ എനിക്ക് ഒന്നും ഇവിടെ വേറെ USTയിലാണ് ആ ഓഫർ കിട്ടിയായിരുന്നു, പക്ഷെ അതത്ര ഗുണമില്ലായിരുന്നു, അതുകൊണ്ട് ബിജു അങ്ങ് പോയതാ. അപ്പൊ ഞാൻ പറയുന്നത് എന്തായാലും നമുക്ക് ഒരുമിച്ച് എന്നാൽ കരിയറും കാര്യങ്ങളൊന്നും നമ്മള് ഞാൻ നോക്കുന്നില്ലായിരുന്നു, ബിജുവിന് അതായിരുന്നു ഇമ്പോർട്ടൻ്റ്, അതുകൊണ്ട് ബിജു അങ്ങ് പോയി. അപ്പൊ അത് ശരിക്കും പറഞ്ഞ ഒരു വാശി എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു വാശി തന്നെയാണ് അത് വന്നാലും എന്നെ അങ്ങോട്ട് എന്റെ കൂടെ നിൽക്കണം എന്നൊരു തീരുമാനം ഇല്ലാതെ കരിയറിനെ കൂടുതൽ ഇട്ട് പോയില്ലേ എന്നൊരിതിൽ കുറച്ചൊരു വാശി കയറി. ഇനിയിപ്പോൾ എനിക്ക് ആരും വേണ്ട, എനിക്ക് അറിയാം തന്നെ തന്നെ ചെയ്യാൻ, അങ്ങനൊരു വാശിയിലാണ് ഞാൻ പിന്നെ തിരിച്ചു വരുന്നത്. അതൊരു ചെറിയൊരു ശീലവ്യത്യാസമാണ്, കാരണം ഒത്തിരി ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. എന്നുവെച്ചാൽ ഫുൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഹസ്ബൻഡ് ചെയ്താൽ മാത്രമേ എല്ലാം പെർഫെക്റ്റ് ആവൂ എന്നൊരു ഇതിലേക്ക് വന്നു ഞാൻ. പക്ഷെ അത് ബിജു അങ്ങനെ പോയത് നന്നായി എന്ന് വേണം പറയാൻ, അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ഒരു പഴങ്കഞ്ഞി ഇതായിരുന്നു. ചേട്ടൻ പറയൂ, ചേട്ടൻ പറഞ്ഞ ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ ചേട്ടൻ ഇത് ഓക്കെ ആണോ എങ്കിൽ ഞാൻ ഓക്കെ, അങ്ങനൊരു മൈൻഡ് സെറ്റിലേക്ക് മാറി മാറി വരുമായിരുന്നു ഞാൻ. പക്ഷെ ബിജു അങ്ങനെ പോയത് നന്നായി എന്ന് വേണം പറയാം. അത് ഒരു വാശിയായിട്ട് തന്നെ, കാരണം ബിജു പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചിന് 6 മന്ത്സേ ഉള്ളൂ, അമ്മ അച്ചാച്ചി ഉണ്ട്, എങ്കിലും അവളുടെ മിക്ക കാര്യങ്ങളും ഉണ്ടല്ലോ. ഇപ്പം എന്താണ്, ഹോസ്പിറ്റലിൽ പോകണമൊക്കെ ശനിയാഴ്ചയൊക്കെ ആണെങ്കിൽ ബിജു കാണും ഇവിടെ, ശനിയും ഞായറൊക്കെ ബിജു ഇങ്ങി വരും. എന്നാലും നമുക്ക് പെട്ടെന്നൊരാവശ്യം വരുമ്പം ഹസ്ബൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ അടുത്തില്ലല്ലോ. അപ്പം അതൊരു ഭയങ്കര ഒരു വിഷമമായിരുന്നു എനിക്ക്. പള്ളിയിൽ പോകുമ്പോഴാണേലും ചിലപ്പോൾ ഒന്നും ചില ഞായറാഴ്ചകളിലൊന്നും ബിജു വരത്തില്ല, ഇവിടെ കാണത്തില്ല, ഒന്നെങ്കിൽ ചങ്ങനാശ്ശേരി പോകും. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, അയ്യോ നമ്മളങ്ങ് ഒറ്റപ്പെട്ടു പോയ പോലത്തെ ഒരു അതിനെ ചൊല്ലി ഞാൻ ഒത്തിരി വഴക്കൊക്കെ കേട്ടിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ പറഞ്ഞിട്ട്. അങ്ങനെ എൻ്റെ ശല്യം സഹിക്കാതെയാണ് ബിജു ഇങ്ങനെ തിരിച്ചു പോരുന്നത്. നല്ലൊരു ഓഫറായിരുന്നു ENY-ൽ കിട്ടിയത്, അങ്ങനെ ഇപ്പോഴും ENY തന്നെയാണ്. അപ്പം അതുവരെ ഇങ്ങനെ ബിജു പോയതുകൊണ്ട് നമുക്ക് എന്തോ ഒരു ചെറകുടിഞ്ഞൊരവസ്ഥയായിരുന്നു, അതിൽ നിന്ന് അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ എന്നൊരു രീതിയിൽ എനിക്ക് തിരിച്ചു വരാൻ പറ്റിയതും ഇപ്പോഴും ബിജു തിരിച്ചു വന്നതിന് ശേഷം ഞാൻ പിന്നെ ഓൾറെഡി പഠിച്ചു ഇനി അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. നമുക്ക് നമ്മുടേതായ കഴിവ് ദൈവം തന്നിട്ടുണ്ട്, അതിപ്പം വേറൊരാളുണ്ട് എന്ന് വെച്ചിട്ട് നമുക്ക് അങ്ങനെ അയാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ജീവിക്കാൻ പാടില്ല. കാരണം ഈ ഒരു നമ്മളല്ലാതെ വേറൊരാൾ, ഇപ്പം അച്ഛനാവട്ടെ അമ്മയാവട്ടെ ഹസ്ബൻഡ് ആവട്ടെ ചേട്ടനോ ചേച്ചിയോ ആരോ ആവട്ടെ, ഇവരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താന്ന് പറഞ്ഞാൽ ഇവരും മനുഷ്യരാണ്, ഇവരേത് നിമിഷം വേണമെങ്കിലും നമ്മളെ വിട്ടുപോകാം.
ചിലപ്പം ഫിസിക്കലി ആവാം അല്ലെങ്കിൽ ഇപ്പം ഒരു മരണത്താലെ വേർപെടാം. അപ്പൊ അങ്ങനെ ഒരു ചിന്ത അന്നേരം എൻ്റെ ഒരു മനസ്സിലുണ്ടായത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബിജു അങ്ങ് ബിജുവിൻ്റെ കരിയർ വൈസ് ബിജു നോക്കി അങ്ങ് പോയതും ഒത്തിരി ഷോക്കായതും ഒക്കെ നമ്മൾ തിരിച്ച് ഇനി ജന്മം ചെയ്ത ആരെ നമ്മൾ അങ്ങനെ അങ്ങോട്ട് ഒരു പരിധി വിട്ടങ്ങോട്ട് ഡിപ്പെൻഡ് ചെയ്യത്തില്ല എന്നൊരു തീരുമാനം എടുത്തത് ഒത്തിരി നേരമായല്ലേ, ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ട്. തീരുമാനം എടുത്തത് അങ്ങനെയാണ് കേട്ടോ. ആ ഷീജ ആസ് പെരേര തന്നെ ചോദിച്ചേക്കണ, ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം, അതിൽ ദുഃഖിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു വലിയ അബദ്ധമൊന്നും പറ്റി അങ്ങ് ആകെ വല്ലാണ്ടായിപ്പോയി എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പം ആലോചിക്കുമ്പം ഒരു ചെറിയ ഇത് തോന്നുന്നുണ്ട്. ഞാൻ ഐ ടി ഫീൽഡിലായിരുന്നു അന്നേരം. ഈ ഐ ടി ഫീൽഡ് എന്ന് പറയുമ്പം എല്ലാ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ഫീൽഡാണ് അന്നേരം. പക്ഷെ ഞാൻ അതൊരു ഒരു എന്താണ് ഒരു ഫാമിലി ലൈക്ക് അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഞങ്ങളുടെ ഓഫീസ് എന്ന് പറയുന്നത്. ഒരു ഒട്ടും അങ്ങനെ ഭയങ്കര പ്രൊഫഷണലിസം കാണിച്ചിരുന്ന ആൾക്കാരല്ല, എന്നാൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. പക്ഷെ അത് പുറമേ കാണിക്കാതെയാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു നമ്മളൊരു വേറൊരു വീട്ടിലേക്ക് പോകുന്ന പോലെയാണ് എപ്പോഴും ഓഫീസിൽ പോയിക്കൊണ്ടിരുന്നത്. ആ അതുകൊണ്ട് ഞാൻ ഈ കൂടുതലായിട്ട് പഠിക്കേണ്ടത് അല്ലെങ്കിൽ അപ്പം അപ്ഡേറ്റ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിരുന്നില്ല. അത് ചെയ്യാത്തതുകൊണ്ട് തന്നെയാണ് ഒരു 10 വർഷത്തിനിപ്പുറം നമുക്കൊരു നമ്മളെ ഒന്ന് അവിടെ നിന്ന് പിരിച്ചു വിട്ടപ്പോഴോ അല്ലെങ്കിൽ വേറൊരു കമ്പനി നോക്കാനോ എനിക്ക് പറ്റാതിരുന്നത്. കാരണം ഞാൻ പഠിച്ചില്ല, അതൊരു അബദ്ധമായിരുന്നു. പക്ഷെ അതിൽ റിഗ്രറ്റ് ഒന്നും ചെയ്യുന്നില്ല. അതിൽ നിന്ന് നമ്മൾ ഇറങ്ങിയതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്വയമായിട്ട് വേറെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതിന് അവിടെ നിന്ന് പിരിച്ചു വിട്ട് കഴിഞ്ഞപ്പം സ്വന്തമായിട്ട് നമുക്ക് ഒത്തിരിയും കാര്യങ്ങൾ വേറെയും ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം ഉണ്ടായതും അല്ലെങ്കിൽ എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായതും അവിടുന്ന് അവർ പിരിച്ചു വിട്ടതിന് ശേഷമാണ്. പക്ഷെ അവിടെ തന്നെ ഒത്തിരി ഹൈറ്റ്സിൽ എത്താതായിരുന്നു ഞാനിപ്പം നല്ല രീതിയിൽ അപ്ഡേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ. അപ്പം അത് ചെയ്യാത്തതിൽ അത് ചെയ്യാത്തതൊരു അബദ്ധമാണ്, പക്ഷെ റിഗ്രറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് അഞ്ജലി അരുണാണ്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ചോദിച്ച ആള് തന്നെയാണ് അഞ്ജലി അരുൺ. പുള്ളിക്കാരി സിംഗപ്പൂരാണ് കേട്ടോ. അപ്പം പുള്ളിക്കാരി ചോദിച്ചേക്കുന്ന, ഹൂ ഈസ് യുവർ റോൾ മോഡൽ ഫ്രം ഓൾ ദ വേ? റോൾ മോഡൽ ഞാൻ ആദ്യം തൊട്ടേ പറയുന്നത് എൻ്റെ അച്ചാച്ചിനെയാണ്. കാരണം എൻ്റെ അച്ചാച്ചി അധികം വലിയൊരു എന്താണ് ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസം ഒന്നും നേടാതെ വീട്ടിലെ ഒരു കാര്യം ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ആലപ്പുഴയിൽ നിന്ന് ഇവിടെ വന്ന് സ്വന്തം കഴിവിൻ്റെ പുറത്ത് ഒരു ലെവൽ വരെ എത്തിയ ഒരാളാണ്. അതുമല്ല അച്ചാച്ചിയുടെ ഒരു അപ്രോച്ച്, ലൈഫിനോടുള്ള ഒരു അപ്രോച്ച് ആണെങ്കിലും എന്തും വരുന്നിടത്ത് വെച്ച് കാണാം, ഇതൊക്കെ ലൈഫാണ്, ഇങ്ങനെയൊക്കെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, എന്തും വരുന്നിടത്ത് വെച്ച് കാണാം. അല്ലെങ്കിൽ ഒരിക്കലും അങ്ങോട്ട് എല്ലാം അയ്യോ അയ്യോ അങ്ങനൊരു വിഷമ രീതിയിലൊന്നുമല്ല, വളരെ കൂൾ ആൻഡ് കാമായിട്ടാണ് കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അച്ചാച്ചി തന്നെയാണ് എൻ്റെ ഒരു റോൾ മോഡൽ. അതിനെപ്പറ്റി ഒത്തിരി ഭയങ്കരമായിട്ട് ഞാൻ ഇതിന് മുന്നേ ഒരു മുന്നേ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്തൊരു ക്യാനിൽ ഞാൻ പറയുന്നുണ്ട് അച്ചാച്ചി എന്തുകൊണ്ടാണ് എൻ്റെ റോൾ മോഡലായെന്നുള്ളത്. എൻ്റെ ലിങ്ക് ഞാൻ പറ്റുവാണെങ്കിൽ മുകളിൽ ഐക്കാർഡിൽ കൊടുത്തേക്കാം. പിന്നെ ഹൗ ടു യു മാനേജ് നെഗറ്റിവിറ്റി? അയ്യോ, അങ്ങനെ മാനേജ് ചെയ്യാൻ എല്ലാവരും മാനേജ് ചെയ്യുന്ന പോലെ തന്നെയാണ് നെഗറ്റിവിറ്റി മാനേജ് ചെയ്യുന്നത്. നെഗറ്റിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്ന എന്ത് നെഗറ്റിവിറ്റി ആണെന്ന് അറിയത്തില്ല. കൂടുതലും നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കും ഒന്നും. ഇപ്പം നമ്മളെപ്പറ്റി എന്തെങ്കിലും കമൻറ്റ് വരുമോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ കുത്തി കുത്തി സംസാരിക്കുമോ, അതൊക്കെ ആയിരിക്കും ഈ നെഗറ്റിവിറ്റി എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. കൂടുതലും മൈൻഡ് ചെയ്യാതിരിക്കാം. പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് ഒരു രക്ഷയും കാണത്തില്ല. കാരണം നമ്മളെ അതിനെ ഇങ്ങനെ ഇങ്ങനെ കുത്തിത്തറച്ച് കൊള്ളുക എന്നൊക്കെ പറയത്തില്ലേ, അതുപോലത്തെ ചില കമൻസോ ചില പെരുമാറ്റമോ ഒക്കെ വന്നപ്പം നമ്മളൊന്ന് ഡൗൺ ആവും. ഇല്ല എന്ന് പറയുന്നില്ല, ഡൗൺ ആവും. അപ്പം ഒത്തിരി അങ്ങോട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ ഞാനത് എഴുതും, ഒട്ടും അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല, അതെനിക്ക് അങ്ങോട്ട് നമുക്ക് വിട്ടുകളയാൻ പറ്റുന്നില്ല. വിട്ടുകളയാൻ പറ്റുന്നില്ലെങ്കിൽ എഴുതും. കുറച്ചങ്ങോട്ട് എഴുതി കഴിയുമ്പോൾ നമുക്ക് അതിന് എങ്ങനെ നമ്മൾ അതിനോട് റിയാക്ട് ചെയ്യണം എന്നൊരു ഇത് നമുക്ക് തന്നെ തോന്നും. ഇപ്പം ഞാൻ അതും എഴുതും, എന്നിട്ട് ഒരു രണ്ട് ദിവസമൊക്കെ അതിൻ്റെ പുറകെ നമ്മളതാണ് ഇതാണെന്നൊക്കെ ഇങ്ങനെ അങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ വന്ന് അങ്ങ് മാറിപ്പോവാണ്. നോർമലി ഞാൻ എഴുതുകയോ ചെയ്യുന്നത് എന്ത് കാര്യം ഉണ്ടെങ്കിലും, സങ്കടമോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എഴുതും, എഴുതുകയാണ് ചെയ്യുന്നത്. അതിനപ്പുറം എഴുത്താണ് എൻ്റെ ഒരു
അത് വേറെ ആരും കാണത്തില്ല കേട്ടോ, എൻ്റെ ഡയറിയിലാണ് എഴുതുന്നത്, അങ്ങനെ ആരും കാണത്തൊന്നുമില്ല. അപ്പൊ എഴുതി കഴിയുമ്പം കുറച്ചൊരു ആശ്വാസം വരും. പിന്നെ അത് അടുത്ത് വേറെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് ഇതങ്ങ് മറന്നു പോകും, സത്യം പറഞ്ഞ് മറന്നു പോകും എന്നുള്ളതാണ്. പിന്നെ പിന്നിപ്പം യൂട്യൂബിലെ നെഗറ്റിവിറ്റി ആണെങ്കിൽ അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് ഒത്തിരി കമൻസും കാര്യങ്ങളൊന്നും എനിക്ക് വന്നിട്ടൊന്നുമില്ല. വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത് കളയും, അത്രയേ ഉള്ളൂ. ഡിലീറ്റ് ചെയ്യാം, ബ്ലോക്ക് ചെയ്യാം, കുറേ ശല്യമുള്ളവരെ ബ്ലോക്ക് ചെയ്യാം, അല്ലാതെ ചൊറിഞ്ഞ കമൻസൊക്കെ ആണെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, അത്രയേ ഉള്ളൂ. ഇതിനൊന്നും നമ്മൾ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഹൗ ഡു യു ഓവർകം അൺകൺട്രോൾഡ് ഇമോഷൻസ്? അൺകൺട്രോളബിൾ ഇമോഷൻ വന്നാൽ ഉറപ്പായിട്ടും അലറി വിളിച്ച് കരയും. പിന്നെ പണ്ട് നെഞ്ചത്തടിയൊക്കെ ഉണ്ടായിരുന്നു, നെഞ്ചത്തടിച്ചൊക്കെ കരയുമായിരുന്നു. പിന്നെ ഇപ്പം നെഞ്ചിനെ എടുക്കുന്നുണ്ട്, ആ പരിപാടി അങ്ങ് നിർത്തി. അതൊക്കെ എനിക്ക് തോന്നുന്നു പണ്ടത്തെ സിനിമയുടെ കുഞ്ഞൊക്കെ ആയിരുന്നപ്പോൾ ഒരു ഒരു പത്താം ക്ലാസ് ആ ടൈമൊക്കെ തുടങ്ങി ഏതാണ്ട് ഒരു കല്യാണം കഴിച്ച് പിന്നെ ഒരു രണ്ടു വർഷത്തോളമൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വിഷമം കഴിഞ്ഞാൽ നെഞ്ചത്തിങ്ങനെ പട്ടപ്പോന്ന് അടിച്ചൊക്കെ കരയുമായിരുന്നേ. അതെനിക്ക് നേതോ സിനിമയിൽ നിന്നൊക്കെ കിട്ടിയാന്ന് തോന്നട്ടെ. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി നമ്മളെ നെഞ്ചല്ലേ പോകുന്നത്. അതുകൊണ്ട് നെഞ്ചത്തടിയൊക്കെ നിർത്തി. പക്ഷെ ഒത്തിരി ഉറക്കെ കിടന്ന് കരയും, ഒത്തിരി ഉറക്കെ ദേഷ്യപ്പെടും. അല്ലാതെ എന്താണെന്ന് നമുക്കറിഞ്ഞാൽ ഭയങ്കര ഉറക്കെ ദേഷ്യപ്പെടും. അതിപ്പോൾ ആരാ എന്താണെന്നൊന്നും നമുക്ക് തോന്നില്ല. കൂടുതലും എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും അനുഭവിക്കുന്നത്. എൻ്റെ അമ്മ, എൻ്റെ പിള്ളേര്, ബിജു എല്ലാവരുമാണ് ഇത് സഹിക്കുന്നത്. ഒത്തിരി ഇമോഷൻസ് വന്ന് കയറി ഇവിടെ തൊട്ടപ്പുറം ഇപ്പുറം നിൽക്കുന്നവർക്ക് എന്നെ മനസ്സിലാവുന്നില്ല എന്നൊരു, അതായത് എൻ്റെ ഇമോഷൻ അവർ മനസ്സിലാക്കുവാണെങ്കിൽ ഓക്കെ ഞാൻ കരഞ്ഞങ്ങ് തീർക്കാം. പക്ഷെ ഇവർക്കും കൂടെ അത് മനസ്സിലാവുന്നില്ല, ഞാൻ എന്തി കൂടിയാണ് പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ അപ്പം പൊട്ടിത്തെറിക്കും. അതൊരു നല്ല സ്വഭാവമല്ല, പക്ഷെ അതോടെ ഞാൻ കാമാവും. അതായത് ഒന്ന് പൊട്ടിത്തെറിച്ച് കഴിയുമ്പം പിന്നെ ഇതിപ്പോൾ എല്ലാവരും ഈ മൂന്ന് പേരാണ് കൂടുതലും നോക്കുന്നത്, ഒന്ന് ബിജു, പിന്നെ അന്ന, പിന്നെ എൻ്റെ അമ്മ, ഇവർ മൂന്നുപേരാണത് കൂടുതലും ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പം ഇവർക്ക് അറിയാം. അത് കഴിയുമ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് പോയി പറയും, ഞാനിങ്ങനെ ഇത്രയും ചിന്തിച്ചു കൂട്ടുന്ന സമയത്താണ് നിങ്ങൾ വന്ന് അങ്ങനെയൊക്കെ പറയുന്നത്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു. അന്നയുടെയൊക്കെ അടുത്തേ നേരം ഇത് തന്നെയാണ്, അന്ന തന്നെ വണ്ടെടുക്കുക, അമ്മയ്ക്ക് വട്ടാണോ എന്ന് വരെ ആലോചിക്കാം. അപ്പം അൺകൺട്രോൾ ഇമോഷൻ വന്നു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്, അല്ലറി വിളിക്കും, കരയും. കരച്ചിലിപ്പോൾ വളരെ കുറവാണ്, എങ്കിലും ദേഷ്യപ്പെടും, വായി തോന്നിയതെല്ലാം വിളിച്ച് പറയും. അവർക്ക് ഈ കേട്ട് നിൽക്കുന്നവർക്ക് മനസ്സിലാകത്തില്ല ഞാൻ എന്തിനാണ് ദേഷ്യപ്പെടുന്നതെന്ന്, ഞാൻ വേറെ കാര്യത്തിനായിരിക്കും ദേഷ്യപ്പെടുന്നത്. പക്ഷെ ഇവർക്ക് മനസ്സിലാവുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം അതൊരു നല്ല സ്വഭാവം അല്ലാന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് ഹാർട്ട് അറ്റാക്കോ അങ്ങനത്തെ വലിയ സംഭവങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ ഇത് ബെറ്ററാണ്. പക്ഷെ കേട്ടുകൊണ്ട് നിൽക്കുന്നവർക്ക് അവർക്കതൊരു ബാഡ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അറ്റണം. ഇഫ് സംബഡി സേസ് ദാറ്റ് യു ആർ നോട്ട് ഡൂയിങ് എനിത്തിങ് ഓർ ഡൺ സം റോങ് ദെൻ ഹൗ വിൽ യു റിയാക്ട് ടു സച്ച് സിറ്റുവേഷൻ? ഇപ്പോൾ ഇത്രയും ബാക്കി ആഫ്റ്റർ അച്ചീവിങ് 1 lakh സബ്സ്ക്രൈബേഴ്സ്, വെയിറ്റിംഗ് ഫോർ ദ ക്യുആൻഎ വീഡിയോ. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞാലോ? അത് ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ, ചെയ്തിട്ടില്ലാത്ത കാര്യത്തെ പറ്റി ആവശ്യമില്ലാതെ പറയുവാണെങ്കിൽ ഞാൻ തിരിച്ചു പറയും. എന്തെന്നിട്ടായി പറയുന്ന ചോദിക്കും. അതല്ലേ ഉദ്ദേശിച്ചേ? അതായത് ഞാൻ ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതെല്ലാം തെറ്റാണ് എന്നൊക്കെ ആരെങ്കിലും എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സത്യമുണ്ടെങ്കിൽ ശരിയാണ്, അതൊരു തെറ്റ് പറ്റിപ്പോയി എന്ന് പറയും. ഇല്ല, വെറുതെയാണ് പറയുന്നതെങ്കിൽ ഞാൻ വാദിക്കും. അതാണ് നോർമലി സംഭവിക്കുന്നത്. ഞാൻ ചെയ്തിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യും, ശരിയാണ്, അതൊന്ന് അവരെയും ഒന്ന് അവരും ഓക്കെ ഞാനും ഓക്കെ എന്നുള്ള ഒരു ലെവലിലെത്തിക്കും. ഐ എം ഓക്കെ, യു ആർ ഓക്കെ, ആ ഒരു ലെവലിലെത്തിക്കും. പക്ഷേ വെറുതെ എന്നോട് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടില്ല, നമ്മളതൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വാദിക്കും. അത് ഞാൻ സമ്മതിച്ചു കൊടുക്കത്തും ഇല്ല. എൻ്റെ ആ ഒരു സംസാരത്തിൽ അങ്ങനെ കടപിടിക്കാനായിട്ട് ആരും ഇതുവരെ വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം അങ്ങനെയാണ്. മോനിഷ ശരവണൻ ചോദിച്ചേക്കുന്നു, കുറേ ദിവസമായി ഞാൻ വീഡിയോസ് കണ്ടിട്ട്, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ലൈഫ് ഇങ്ങനെ എപ്പോഴും ഫുള്ളി ഭയങ്കര പോസിറ്റീവായി ഓരോ കാര്യങ്ങളും ചെയ്യുന്നു, ലൈഫിൽ ഇതുവരെയുള്ള എല്ലാ സംഭവങ്ങളും വെച്ചിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യം, വളരെ സിമ്പിളാണ്, നമ്മുടെ ലൈഫിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മളുടെ മുന്നോട്ടുള്ള ലൈഫിൽ പ്രയോജനമുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും സന്തോഷങ്ങളും ആണ് എല്ലാം ലേണിംഗ്
ലേണിംഗിന് വേണ്ടിയിട്ടുള്ളൊരു അവസരമാണ്. അത് എന്ത് കഷ്ടപ്പാടാണെങ്കിലും അത് ബൈപ്പാസ് ചെയ്ത് പോകാൻ നോക്കരുത്. നമുക്കിപ്പം നമ്മൾ നമ്മുടെ 20-ാമത്തെ വയസ്സിൽ നിൽക്കുകയാണ്. 20-ാമത്തെ വയസ്സിൽ നമുക്കുണ്ടാവുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ, എന്തെങ്കിലും പ്രതിസന്ധികളുണ്ട്, നമ്മളത് ബൈപ്പാസ് ചെയ്ത് അതിൽ തൊടാതെ നമ്മൾ ബൈപ്പാസ് ചെയ്ത് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു എക്സാമ്പിൾ ആട്ടോ, നിങ്ങൾക്ക് ഒരു 25-ാമത്തെ വയസ്സ് എത്തുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത എക്സ്പീരിയൻസ് ഉറപ്പായിട്ടും വേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ വരും. ഇതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ലൈഫ് ലോങ് വരുന്ന ഓരോ കാര്യങ്ങളും നമ്മളുടെ ലൈഫ് മൂവ് ഓൺ ചെയ്യുമ്പോൾ മുന്നോട്ട് വരുന്ന പല കാര്യങ്ങൾക്കും ഉള്ളൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു എക്സസൈസ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വേണം നമ്മളത് എടുക്കാൻ. അല്ലാതെ എൻ്റെ ദൈവമേ എനിക്ക് മാത്രമേ ഉള്ളൂ ഈ കണ്ട എല്ലാ ബുദ്ധിമുട്ടുകളും, അങ്ങനല്ല. ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെയാണ്, എനിക്ക് വന്നേക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് മുന്നോട്ടുള്ള ലൈഫിൽ ഒത്തിരി പ്രയോജനം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും വിഷമമോ പ്രതിസന്ധിയോ കഷ്ടപ്പാടുകളോ വരുമ്പം അതിനെ ബൈപ്പാസ് ചെയ്ത് പോകാൻ നോക്കരുത്, അതിനെ നേരിടണം. ഭയങ്കര ബ്രേവ് ആയിട്ട് നേരിടണം. എല്ലാം നേരിടാനൊന്നും പറ്റില്ല എങ്കിലും നമ്മൾ ശ്രമിക്കണം. അതാണ് എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. പിന്നെ നളിനി കണ്ണൻ, നളിനി കണ്ണൻ പുള്ളിക്കാരി തമിഴ്നാട്ടിൽ നിന്നുള്ളതാണ്. തമിഴേ മനസ്സിലാകത്തുള്ളൂ അല്ലെങ്കിൽ ഇംഗ്ലീഷേ മനസ്സിലാകത്തുള്ളൂ, പക്ഷെ ഞാൻ മലയാളത്തിൽ പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ സബ് ടൈറ്റിൽ ഇടാം. എനിക്ക് ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞ് നിങ്ങൾ വെറുതെ എൻ്റെ ഗ്രാമറൊക്കെ കേട്ട്, അതുകൊണ്ട് ചോദ്യം ചോദിക്കാം. മൈ ക്വസ്റ്റ്യൻ ഈസ് ഹൗ ഡു യു മാനേജ് കിഡ്സ് അലോങ് വിത്ത് യുവർ പാഷൻ ഇൻ ദിസ് ഹെൽത്ത് കണ്ടീഷൻ? ഓക്കെ, ബിക്കോസ് ഈവൻ ഐ ഡു സ്റ്റിച്ചിങ് വർക്ക് ഫോർ മൈസെൽഫ് ആൻഡ് മൈ ഡോട്ടർ, ബട്ട് നോട്ട് ഏബിൾ ടു സിറ്റ് മോർ ദാൻ 15 മിനിറ്റ്സ് ഡ്യൂ ടു ഹെവി ബാക്ക് പെയിൻ. ഇതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്കൊരു ഇഷ്ടം തോന്നിയിട്ട് ചെയ്യുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്തു കഴിയുമ്പോൾ എൻ്റെ പെയിനും കാര്യങ്ങളൊക്കെ ഞാനങ്ങ് വിട്ടുപോകും അല്ലെങ്കിൽ മറന്നു പോകും എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള സമയത്ത് കുറച്ച് നേരം കരഞ്ഞ് കൂവി കിടന്നുറങ്ങി എല്ലാം എണീറ്റിട്ട് ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു തയ്യൽ എന്തെങ്കിലും എടുത്തിട്ടങ്ങ് തയ്ക്കും. ഈ തയ്ച്ചോണ്ടിരിക്കുമ്പോണ്ടല്ലോ നമ്മൾ ആ കാര്യങ്ങളങ്ങ് വിട്ടുപോകും, മറന്നു പോകും. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് ഈ തയ്യൽ. അപ്പം അത് എനിക്ക് എന്തോ ഒരു ഭയങ്കര സന്തോഷമാണ്. അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം സന്തോഷം തരുന്ന കാര്യത്തിന് ഇപ്പം എത്ര വിഷമാണെങ്കിലും എത്ര ദേഹവേദനയാണെങ്കിലും നമ്മൾ ചെയ്യുമല്ലോ. എനിക്ക് ഫുഡ് കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഫുഡ് ഒത്തിരി കഴിക്കും, നല്ലോണം കിടന്നുറങ്ങും. ടെൻഷൻ വന്നാൽ സാധാരണ ആൾക്കാർ ഉറങ്ങാറില്ല, എനിക്ക് ടെൻഷൻ വന്നാൽ അപ്പം ഞാൻ ഉറങ്ങിപ്പോകും. അത് തന്നെ ഒരു ഭയങ്കര ഭാഗ്യമല്ലേ. അപ്പം എനിക്കിപ്പോൾ ഇത്രേ പറയാനുള്ളൂ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തയ്യൽ. അതുകൊണ്ട് എത്ര വൈകുന്ന പിന്നെ 15 മിനിറ്റ്, അതിപ്പോൾ ഓരോരുത്തരുടെ എനിക്കും ബാക്ക് പെയിൻ ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നടന്ന് തിരിച്ച് പിന്നെ ഇരുന്ന ഒറ്റ ഇരിപ്പിലങ്ങ് തയ്ച്ച് തീർക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. അതിൽ കൂടുതൽ നമ്മളിങ്ങനെ ഇടയ്ക്കൊന്ന് ഡിസ്ട്രാക്റ്റഡ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ തിരിച്ച് വന്നൊന്നും വരത്തില്ല. അപ്പം എനിക്ക് വിഷമമുള്ള സമയത്ത്, ഇപ്പം ഭയങ്കരമായിട്ട് വിഷമമായിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കും TV കാണാം, സിനിമ കാണാം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെ വെറുതെ ഇരുന്ന് സിനിമ കാണുന്നതിനോടോ ഒന്നും എനിക്ക് പറ്റുന്നില്ല. ഒന്നേൽ സിനിമ കാണുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വായിക്കണം, അല്ലെങ്കിൽ സിനിമ കാണുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തയ്ക്കണം, അങ്ങനെ എന്തെങ്കിലുമാണ്. അല്ലെങ്കിൽ എല്ലാവരും കൂടി ഇരിക്കുമ്പം സിനിമ കാണണം. പക്ഷെ വിഷമം വരുമ്പോൾ ഇപ്പം അങ്ങനെ ഒന്ന് റിലാക്സ്ഡ് ആവാൻ നമുക്ക് സിനിമ കാണാനോ ഒന്നും പറ്റത്തില്ല. അന്നേരം എനിക്ക് ഏറ്റവും പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ തയ്യലോ ക്രാഫ്റ്റ് വർക്കോ അല്ലെങ്കിൽ തയ്യലിൻ്റെ ഒരു വീഡിയോ കണ്ടാലും മതി, മനസ്സിലായില്ലേ. അപ്പം അതെനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് അങ്ങനെ. അല്ലാതെ ഇപ്പോൾ അങ്ങനെ ഒരു പിന്നെ വേദനകളൊക്കെ വരും, എന്തോ ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിത് കൂടുതലും ചെയ്യുന്നത്. അങ്ങനെ എങ്ങനെ പറ്റുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമായതുകൊണ്ടായിരിക്കാം ഇത് പറ്റുന്നത്. ജൂലി പോൾ, ഗുഡ് മോർണിംഗ് ചേച്ചി. അത് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജൂലി പോൾ പുള്ളിക്കാരി തൃശ്ശൂരിനാണ് കേട്ടോ, എനിക്ക് പിന്നീടാണ് മനസ്സിലായത്, ഇത് ആക്സിഡൻ്റലി പറ്റിയ പേരാണെന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. ഇനി ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ദീപ വയ്യാതിരിക്കുമ്പോൾ സ്റ്റിച്ചിങ് ചെയ്യാൻ എങ്ങനെ താല്പര്യം വരുന്നത്? അതെനിക്ക് ഇഷ്ടമുള്ളതാണ് കേട്ടോ. എനിക്കറിയത്തില്ല താല്പര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഒത്തിരി ഇഷ്ടമായ കാര്യമാണ്, അതുകൊണ്ടാണ് താല്പര്യം. ഇനി സ്റ്റിച്ചിങ്ങിൽ നേടിയെടുക്കാനുള്ള ആഗ്രഹം, സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ടെക്നിക്കലി പഠിച്ചിട്ടില്ല എന്ന് ഞാൻ ഒത്തിരി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ല. ഇപ്പം സാരി ബ്ലൗസ് തയ്ക്കാൻ നേരെ ചോവേ അറിയത്തില്ല എന്ന് ചോദിച്ചാൽ,
അതിന്റെ പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ എനിക്കറിയത്തില്ല. അപ്പൊ വീഡിയോ ഒക്കെ കണ്ട് നമ്മൾ ചെയ്യുമായിരിക്കും. പക്ഷെ ഇപ്പൊ ഒരു ഫ്രോക്ക് തയ്ക്കാനോ അല്ലെങ്കിൽ പിള്ളേരുടെ എന്ത് തയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ആ ഒരു കോൺഫിഡൻസ് ഈ സാരി ബ്ലൗസ് തയ്ക്കുക അല്ലെ വേറൊരാൾക്ക് ചുരിദാർ തയ്ച്ചു കൊടുക്കുക അല്ലെങ്കിൽ വലിയ ആൾക്കാരുടെ മറ്റേ പ്രിൻസസ് കട്ട് ഡ്രസ്സ് അങ്ങനത്തെയൊക്കെ തയ്ക്കാനുള്ളൊരു കോൺഫിഡൻസ് എനിക്കില്ല. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് തയ്യലിൽ നേടിയെടുക്കാനുള്ള എൻ്റെ ഒരു ആഗ്രഹം. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബീന ജാസിൻ ആണ് ചോദിച്ചിരിക്കുന്നത്. പോകാൻ ആഗ്രഹമുള്ള പ്ലേസ് വിത്ത് അച്ചാച്ചിയാണ് അമ്മച്ചി. അങ്ങനെ അച്ചാച്ചി അമ്മച്ചിയുമായിട്ട് പോകാൻ അങ്ങനെ ഒരു ഒരു സ്ഥലത്തേക്ക് പോകണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല. കുറച്ച് നേരം വാചോടിച്ചിരിക്കുക, അതാണ് ഏറ്റവും സന്തോഷം. കാരണം ഒരു യാത്ര പോകാനാണെങ്കിൽ അച്ചാച്ചിക്ക് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരണം. പിന്നെ അവിടെ ഇവിടെ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നിൽക്കുന്നൊന്നും അച്ചാച്ചിക്ക് ഇഷ്ടമില്ല. ഒന്നത് അമ്മച്ചിക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാം നോക്കി കണ്ടിങ്ങനെ തിരിച്ചു വരുന്നതൊക്കെയാണ് ഇഷ്ടം. പക്ഷേ യാത്ര എന്ന് കേട്ട് കഴിഞ്ഞാൽ അപ്പം തുടങ്ങും അമ്മച്ചിയുടെ ഛർദ്ദി. അയ്യോ, മൊത്തം പരവേശവും തലകറക്കവും തലവേദനയും ഛർദിലും അങ്ങനെ മൊത്തത്തിൽ ഇവിടുന്ന് ഒന്ന് ആലപ്പുഴ വരെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു എന്താണ് ഒരു ഭീകരമായ ഒരു സ്വപ്നമാണ് അമ്മച്ചിക്ക്. അതുകൊണ്ട് നമുക്കും അത് അതിനേക്കാൾ ഭീകരമാണ്. കാരണം അമ്മച്ചിനെ കൊണ്ട് അവരുടെ അടുത്ത് പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിലൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പിന്നെ ട്രെയിനിൽ അത്യാവശ്യം പോവാം. അപ്പൊ അങ്ങനെയാണ് അമ്മച്ചിക്ക് യാത്ര അങ്ങനെ പറ്റത്തില്ല. അച്ചാച്ചിക്ക് യാത്രയൊക്കെ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ സ്ട്രെയിറ്റ് ടു ദ പോയിന്റ് പിന്നെ തിരിച്ചിങ്ങ് പോരും. അങ്ങനെയാണ്, എന്നാലും കുഴപ്പമില്ല. അപ്പൊ അച്ചാച്ചിക്ക് മറ്റേ വിശുദ്ധനാട് സന്ദർശിക്കണമെന്നൊരാഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ചോദിച്ച സ്ഥിതിക്ക് പോകാൻ ആഗ്രഹമുള്ള സ്ഥലം വിശുദ്ധനാടാണ്. മറ്റേ ജെറുസലേം ഇസ്രായേലൊക്കെ പോവല്ലോ, അപ്പൊ അങ്ങനെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അങ്ങനെ പ്ലാനൊന്നുമില്ല, ആഗ്രഹമുണ്ട്. ചോദിച്ച സ്ഥിതിക്ക് ആഗ്രഹമുണ്ട്, അല്ലാതെ അങ്ങനെ വലിയ പ്ലാനും കാര്യങ്ങളൊന്നുമില്ല. റെയ്സ റഫീസ് ചോദിച്ചേക്കുന്നത് ചേച്ചിയുടെ ഏറ്റവും വലിയ ഡ്രീം ചേച്ചി സ്റ്റിച്ചിങ് വീഡിയോ ഉൾപ്പെടുത്തി വ്ളോഗ് ചെയ്യണം. എൻ്റെ ഏറ്റവും വലിയ ഡ്രീം, എൻ്റെ അങ്ങനെ വലിയ ഡ്രീം ഒന്നുമില്ല. നമുക്കിപ്പം തോന്നും ഓക്കെ അടുത്ത ഒരു 6 മന്ത്സിനകത്ത് ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം എന്ന് പെട്ടെന്ന് ഒരു ചിന്ത വരും. അത് ഞാൻ പെട്ടെന്ന് തന്നെ അതെന്തെങ്കിലും ചെയ്യാൻ നോക്കും. അത് നമുക്ക് നടപ്പാകുന്ന കാര്യമാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നടക്കുമെന്നാണ് എൻ്റെ ഒരു അനുഭവം. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ചിന്ത മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അപ്പം ഞാനത് എഴുതിയിടും. എഴുതിയിട്ട് കഴിഞ്ഞ് കൂടി വന്നാൽ അത് നടക്കേണ്ടതാണെങ്കിൽ ഒരു 6 മന്ത്സിനകത്ത് അത് നടന്നിട്ടുണ്ട്. മിക്ക കാര്യങ്ങളും ഞാൻ ഉദ്ദേശിച്ച മിക്ക കാര്യങ്ങളും അങ്ങനെ നടന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു വലിയ ഡ്രീം എന്നൊന്നും പറയാനൊന്നുമില്ല. പിള്ളേരൊക്കെ വലുതായതിന് ശേഷം ഇതൊരു ബൊട്ടിക് കം ട്രെയിനിങ് ഒരു ട്രെയിനിങ് സെൻറ്റർ പോലെ, അതായത് ഇപ്പോൾ സ്വന്തമായിട്ട് നമുക്കൊരു ഐഡിയ ഇല്ലാതിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ചെറിയ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ഒരു രീതിയിൽ ഒരു ഒരു ബിസിനസ് വീട്ടിൽ നിന്ന് തന്നെ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ഒരു ട്രെയിനിങ് പോലെയോ വർക്ക്ഷോപ്പ് പോലെയോ ഒക്കെ കണ്ടക്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അല്ലാതെ അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. എല്ലാ ആഗ്രഹങ്ങളും ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണ്. അത് പിന്നെ എല്ലാം കൂടെ കമ്പൈൻഡ് ഇഫക്റ്റ് ആകുമ്പോൾ ഒരു മൊത്തത്തിലൊരു സംഭവം കൊള്ളാം, ആ ഒരു ഇത് വരുന്നതേ ഉള്ളൂ. അല്ലാതെ വലിയ ആഗ്രഹങ്ങളുണ്ടോ? സ്റ്റിച്ചിങ്ങിലല്ലല്ലോ അല്ല ഏറ്റവും വലിയ ആഗ്രഹം. ഇല്ല, ഏറ്റവും വലിയ അങ്ങനെ വലിയ ഡ്രീമൊന്നുമില്ല. ഇനി കുറച്ചും കൂടെ ഇപ്പം ഇഷാന കിഡ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം. എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഞാൻ വേറൊരാളെ വെച്ച് എക്സ്പാൻഡ് ചെയ്യുന്നതിനോട് അങ്ങനെ അധികം ചിന്തിക്കുന്നു. കാരണം നമ്മുടെ ആ ഒരു രസം പോകും, നമുക്കൊരു ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ വേണം. പക്ഷെ അല്ലാതെ ഒരു വലിയൊരു ബൊട്ടിക്ക് പോലെ ഒന്നും ചെയ്യാൻ വല്ല താല്പര്യമില്ല. കാരണം നമുക്ക് അതിലുള്ളൊരു ഇൻട്രസ്റ്റ് പോകും. പക്ഷെ എനിക്ക് ഒത്തിരി പേരെ കാണണം, ഒത്തിരി പേരോട് സംസാരിക്കണം, ഒരു വർക്ക്ഷോപ്പ് പോലൊക്കെ കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യണം എന്നൊക്കെ ഒരാഗ്രഹമുണ്ട് മനസ്സിൽ. അതൊരു വലിയ ഡ്രീം എന്ന് പറയാനില്ല, നടക്കേണ്ടതാണെങ്കിൽ നടക്കും. പിന്നെ അയാൻസ് വണ്ടർ വേൾഡ് ചോദിച്ചേക്കുന്നു, ദീപ ചേച്ചി ക്വാറന്റൈൻ ഡേയ്സിൽ പഠിച്ച കാര്യങ്ങൾ ഓക്കെ. ക്വാറന്റൈൻ ഇതിൽ പഠിച്ച കാര്യം, ഓ അത് ഒരു ചോദ്യമല്ലേ. ആ ഓക്കെ, ക്വാറന്റൈൻ ഡേയ്സിൽ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ എൻ്റെ പിള്ളേരെ അമ്മച്ചി ആ രാവിലെ നോയിക്കൊണ്ടിരുന്നത്, അതായത് ഞാനൊരു 10 മണിയാകുമ്പം ആനീനെ കൊണ്ട് അവിടെ കൊണ്ട് അമ്മയുടെ അവിടെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ടാണ് ബാക്കി ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം തയ്യലാണേലും വീഡിയോ ആണേലും ഒത്തിരി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്.
അത്രയും നാള് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഈ പിള്ളേരെ വെച്ചിട്ട് എൻ്റെ ഈ കാര്യങ്ങളൊന്നും മാനേജ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു വിശ്വാസമായിരുന്നു. പക്ഷേ ലോക്ക്ഡൗൺ ആയി, ഒരു 6 മാസം നമുക്ക് അങ്ങോട്ട് വിടാൻ പറ്റാണ്ടായി കഴിഞ്ഞപ്പം, വീട്ടിൽ പിള്ളേരായി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു എനിക്കൊന്നൊരു രണ്ട് മൂന്നാഴ്ച വരെ ഞാൻ ഭയങ്കര ഡെസ്പായിരുന്നു. എങ്ങനെ ഇതുങ്ങളെ മാനേജ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം എപ്പോഴും ഞാൻ അമ്മയുടെ തലയിൽ വെച്ചാണ് അത് മുങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇവർ വീട്ടിലായി കഴിഞ്ഞപ്പം ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കൊടുക്കണം, അതൊക്കെ അമ്മ നന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം ഞാനാണെങ്കിൽ മൊത്തത്തിൽ ഉഴപ്പാം, പിള്ളേർക്ക് പിള്ളേർ പട്ടിണി കിടന്ന് ചത്താലും ഒന്നും കൊടുക്കത്തില്ല. അപ്പം അങ്ങനെ ഇരുന്ന ഞാൻ പതുക്കനെ ഇതുങ്ങൾ കറക്റ്റായിട്ട് ഫുഡ് കഴിപ്പിക്കാൻ, പിന്നെ പിള്ളേരെ വെച്ചോണ്ട് എൻ്റെ കാര്യങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ളതും ഞാൻ പഠിച്ചു. പിന്നെ ഇവരുള്ളത് കൊണ്ട് 4 മണിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് ഇവർക്ക് കൊടുക്കാനും, ഇവർക്ക് അങ്ങനെ നോർമലായിട്ടുള്ള ഫുഡൊന്നും ഇവർക്ക് ഇഷ്ടമില്ല. പിന്നെ ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് ഇവരെൻ്റെ പരീക്ഷണ വസ്തുക്കളാവുകയായിരുന്നു. ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ അവർ കഴിക്കും, ടേസ്റ്റ് ചെയ്യാൻ ആലോചിക്കും, നോക്കും, അഭിപ്രായമൊക്കെ പറയും. അപ്പം അങ്ങനെ ഒരു ഇതാണ്, അതായത് അമ്മ ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ലൈഫ് പോകത്തുള്ളൂ, പിള്ളേരെ കൊണ്ടെനിക്ക് ഒറ്റയ്ക്ക് എല്ലാം മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോഴും മാനേജ് ചെയ്യാൻ പറ്റുന്നൊന്നല്ല, അവർ പകുതി അനുഭവിക്കുന്നുണ്ട് പിള്ളേരെ, എന്നാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി എന്ന് വേണം പറയാൻ. കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ആയി. അതായത് പിള്ളേരെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ജോലികളെല്ലാം ചെയ്യാൻ പറ്റും. അതിൽ കൂടുതൽ അവർ സഫർ ചെയ്യുന്നുണ്ടെന്നുള്ള വേറെ കാര്യം. ഇനി ആലിസ് ആണ് ചോദിച്ചേക്കുന്നത്, ലോക്ക്ഡൗൺ സമയം എല്ലാവരുടെയും പരീക്ഷണ സമയമാണ്, അങ്ങനെ ദീപ പരീക്ഷ വിജയിച്ച ഒരു കാര്യവും പരാജയപ്പെട്ട ഒരു കാര്യവും ഷെയർ ചെയ്യാവോ? ഫുഡാണ് പരീക്ഷിക്കുന്നത്, കൂടുതലും ഫുഡ് പരീക്ഷണങ്ങളാണ്. അതിലേറ്റവും പക്ക ആയിട്ട് വന്നേക്കുന്നത് ഞാൻ പറഞ്ഞു, മേരി സ്ട്രീറ്റ് എന്ന് പറയുന്നതിലെ ഷെഡിൽ ഉണ്ടാക്കിയ ഒരു സ്റ്റൗട്ട് ഓഫ് പിസ്സ, അത് പക്കായിട്ട് വന്നു. ആദ്യത്തെ പ്രാവശ്യം ഒന്നും ഇച്ചിരി കരിഞ്ഞു പോയി, പക്ഷെ രണ്ടാമത്തെ തവണ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നു. അതാണ് എനിക്ക് ഏറ്റവും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം. അത് ഞാൻ ഓൾറെഡി വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പരാജയപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. കരിഞ്ഞു പോയി, മറ്റേ അമ്മ പറഞ്ഞു ഇങ്ങനെ എന്താണ് അതിന് പറയുന്നത്, നുറുക്കുഗോതമ്പില്ല, നുറുക്കുഗോതമ്പ് കൊണ്ട് ലഡു ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നുറുക്കുഗോതമ്പ് വെച്ച് ലഡു ഒക്കെ ഉണ്ടാക്കാൻ പോയി. അപ്പോൾ പകുതി വീഡിയോ എടുത്തുകൊണ്ട് ആ ലഡു ഉണ്ടാക്കി. അപ്പോൾ ഏറ്റവും അവസാനം ശർക്കരപ്പാനി ഒഴിക്കേണ്ട ഒരു ഇതുണ്ടായിരുന്നു, അത് കുറേശ്ശെ ഒഴിച്ച് കുഴച്ചെടുക്കേണ്ടതിന് പകരം ക്യാമറ ഒരു കൈ പിടിച്ചേക്കുന്നതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് ശർക്കരപ്പാനി മൊത്തത്തിൽ കമത്തി. അപ്പം പിന്നെ ഇത് ലഡു അല്ല, പായസവും അല്ല, വല്ലാത്തൊരവസ്ഥയിലായി പോയിട്ടെ, മറ്റേ കൊഴുക്കട്ട പോലത്തെ പരുവായിപ്പോയി. അപ്പം അങ്ങനെ ഒരു ചെറിയ അബദ്ധം പറ്റിയിട്ടുണ്ട്. പിന്നെ അത് ഞാൻ തന്നെ ഒരു 1 ആഴ്ചയൊക്കെ എടുത്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ചങ്ങ് കഴിച്ചു, വേറെ ആരും തൊട്ട പോലും ഇല്ലാതെ. അപ്പം അങ്ങനെ ഫുഡിൽ അങ്ങനെ അബദ്ധമൊക്കെ പറ്റിയിട്ടുണ്ട്. വലിയ പരാജയമാണോ ചോദിച്ചാൽ കഴിക്കാൻ പറ്റി, അല്ലാതെ പിന്നെ എല്ലാം ഉണ്ടാക്കുന്നതൊക്കെ കരിഞ്ഞു പോകും. വെച്ചാൽ എനിക്ക് ഒരു ഭയങ്കര പെട്ടെന്ന് എല്ലാം നടക്കണം. ഇപ്പം നമ്മൾ ഈ വാഴയ്ക്കാപ്പോ അതുപോലത്തെ ഇങ്ങനെ എണ്ണയെ പൊരിച്ചെടുക്കുന്ന സാധനങ്ങളൊക്കെ ഇച്ചിരി സമയമെടുത്ത് ആലോചിച്ച് വെച്ചേണ്ടേ. അങ്ങനെ ഞാൻ തീ കൂട്ടി വെച്ചങ്ങ് ചെയ്യും, ഇത് കരിഞ്ഞ് കയ്യിൽ കിട്ടും. അപ്പം അത്രയേ ഉള്ളൂ, അങ്ങനത്തെ പരാജയങ്ങളൊക്കെയാണ്. അല്ലാതെ ഒത്തിരി ഫുഡ് പരീക്ഷിച്ച് നോക്കി, പിന്നെ ഒന്നും വീഡിയോ ഒന്നും എടുത്ത് എടുക്കാനൊന്നും പോയില്ല. കാരണം നമ്മൾ ചെയ്യുന്നതല്ലല്ലോ, വേറെ ആരോടൊക്കെ ചെയ്ത സാധനങ്ങളല്ലേ, അത് നമ്മൾ ചെയ്തിട്ട് ഇനി വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് എടുത്തില്ലെന്നേ ഉള്ളൂ. ഒത്തിരി ഫുഡിൻ്റെ പരീക്ഷണങ്ങൾ ചെയ്തു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന അഹാദിശിക ഒഫീഷ്യലാണ്. ഒത്തിരി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഒരു 13 ക്വസ്റ്റ്യൻ, അതോടെ നമുക്ക് നിർത്താം കേട്ടോ, തീർന്നു. അപ്പം റാപ്പിഡ് ഫയർ റൗണ്ട് എന്നൊക്കെ പറയുന്നതാണ് ഇക്കത്തെ ക്വസ്റ്റ്യൻ കേട്ടോ, ഉത്തരം പറയാൻ പറ്റുമെന്ന് എനിക്ക് ഡൗട്ടാണ്. ചേച്ചിയുടെ കരിയറിനെ പറ്റി ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? പഴയതാണോ പുതിയതാണോ? പഴയതാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, നമ്മളൊരു ഫാമിലി ലൈക്ക് ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു അത്. വാജോടി തന്നെ വാജോടി, പണിയൊക്കെ പകുതി എപ്പോഴെങ്കിലും നടന്നെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഐ ടി ഫീൽഡ് എന്ന് പറയുന്ന അത്രയും ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു, അതെല്ലായിടത്തും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെ ഓഫീസ് അതുപോലെ നല്ലൊരു അടിപൊളി എൻവയോൺമെൻ്റ് ആയിരുന്നു, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒത്തിരി കൂട്ടുകാരുണ്ടായിരുന്നു, ഞാൻ രാവിലെ ചെല്ലുന്നതേ വാജോടിക്കാനായിരുന്നു. അപ്പം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇപ്പോഴത്തെ കരിയറിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ സ്വന്തമായിട്ട് ബീങ് മൈ ഓൺ ബോസ് ആണല്ലോ. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വേണമെന്ന് വയ്ക്കുമ്പം എനിക്ക് ഓർഡർ എടുക്കാതിരിക്കാം,
എനിക്ക് വേണമെന്ന് വെക്കുമ്പം ഇപ്പൊ യൂട്യൂബും ഇതും കൂടെ കമ്പൈൻ ചെയ്ത് പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് എനിക്ക് ജോലി ചെയ്യാം, എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ എനിക്ക് ജോലി ചെയ്യാണ്ടിരിക്കാം. മനസ്സിലായില്ലേ? അപ്പം ബീങ് മൈ ഓൺ ബോസ്, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് വേണമെന്ന് വെച്ചാൽ ചെയ്യാം, അതാണ് എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ പിള്ളേർക്ക് എന്തെങ്കിലും വയ്യാതെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഡിസിഷൻ എടുക്കാം, എടുക്കണോ വേണ്ടയോ. പിന്നെ എനിക്ക് പെട്ടെന്നൊരു ബ്രേക്ക് എടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് ഞാൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചാൽ വർക്ക് ചെയ്യാതിരിക്കാം. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഒരു ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു കാര്യം. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് യു ഹാഡ് 2 hours ലെഫ്റ്റ് ഓൺ എർത്ത് വാട്ട് വിൽ യു ഡു? എൻ്റെ ദൈവമേ, അതൊരു വല്ലാത്ത ഇതായിപ്പോയി. ഓ, അതായത് ഞാൻ മാത്രം അല്ലേ, ഞാൻ മാത്രം 2 മണിക്കൂർ മിച്ചം, അതായത് ഞാൻ ഉടനെ മരിക്കാൻ പോകുന്നു എന്നാണോ ഉദ്ദേശിച്ചത്? ഒൺലി 2 hours ലെഫ്റ്റ് ഓൺ എർത്ത് വാട്ട് വിൽ യു ഡു? ഇനി 2 മണിക്കൂറേ ഉള്ളൂ എങ്കിൽ ഞാൻ എൻ്റെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യും, ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കും, ചിരിക്കും, ചിരിപ്പിക്കും, പിന്നെ പണ്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയും. കൂടുതലും ആനിക്കുട്ടിയെടുത്തും അന്നക്കുട്ടിയെടുത്തും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിക്കും, ബൊപ്പായി പറയും, അത്രയേ ഉള്ളൂ. ചേച്ചിയുടെ ജീവിതത്തിൽ ചേച്ചി എപ്പോഴും ഓർത്ത് ചിരിക്കാറുള്ള ഇൻസിഡൻറ്റ് ഏതാണോ, അങ്ങനെ ഓർത്ത് ചിരിക്കാനും മാത്രമുള്ള ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഓഫീസിലെ, നമ്മൾ ITയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഓഫീസിൽ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ഒത്തിരി ഒരു ഒരു കോളേജ് ലൈഫ് എന്ന് പറയത്തില്ലേ, അതുപോലത്തെ ഒരു ലൈഫായിരുന്നു. അപ്പം അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ ചില സമയത്തൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. ഓർത്ത് ചിരിക്കാനും മാത്രമൊന്നും ഇല്ല, എന്നാലും നമുക്ക് ഭയങ്കര ഒരു ഫീൽ ഗുഡ് ഇതാണ് ആ കാര്യങ്ങളൊക്കെ ഓർക്കുന്നതെന്ന് പറയുന്നത്. ഒരു ചെറിഷ് ചെയ്യാൻ പറ്റിയ ഒത്തിരി മെമ്മറീസ് ഉള്ളൊരു സ്ഥലമാണ് അവിടെ. വട്ട് ഡു യു കൺസിഡർ ടു ബി ദ ഹൈലൈറ്റ് ഓഫ് യുവർ ലൈഫ്? ഹൈലൈറ്റോ? ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ്, അത്യാവശ്യം എന്താണ് നമുക്ക് ഒത്തിരി ലൈഫ് എക്സ്പീരിയൻസസ് നമുക്ക് കിട്ടിയ ഒരു ജീവിതമാണ്. അതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടി എന്നെനിക്ക് തോന്നുന്നില്ല. എൻ്റെ അതേ പ്രായത്തിലുള്ള ആൾക്കാർക്ക് കിട്ടുന്നതിൽ കൂടുതൽ എനിക്ക് ലൈഫിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എന്ന് വേണം പറയാൻ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ കൂടെ കടന്നു പോയത് കൊണ്ട് അതാണ് ഹൈലൈറ്റ്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ എക്സ്പീരിയൻസ് ആവുന്നതും. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് തന്നെയാണ് നമുക്ക് ലൈഫിനെ വേറൊരു ആംഗിളിൽ നോക്കി കാണാൻ പറ്റുന്നത്. അപ്പം എൻ്റെ ലൈഫ് ഞാനൊരിക്കലും ഒത്തിരി അങ്ങ് ഈ വെള്ളിക്കരണ്ടിയൊക്കെ ആയിട്ട് സ്വർണ്ണക്കരണ്ടിയൊക്കെ ആയിട്ട് ജനിക്കാത്തത് നല്ലതായി. എന്നാൽ തീരെ അങ്ങോട്ട് ഒരു എന്താണ് ബിലോ പോവർട്ടി ലൈൻ എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു അവസ്ഥയിൽ നമ്മൾ ഒത്തിരി അങ്ങ് ഡീമോട്ടിവേറ്റഡ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഒരു അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്നൊരു അവസ്ഥയിൽ കൂടെ പോയൊരു ഒരു സാഹചര്യമാണ് എനിക്ക് ദൈവം തന്നത്. അപ്പം അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റി, നമുക്ക് പഠിപ്പിച്ചു തരാനും ആൾക്കാരുണ്ടായിരുന്നു, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്ത് നമുക്ക് തന്നെ പഠിക്കാനുള്ള പ്രാപ്തിയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ലൈഫിൽ ഒത്തിരി എക്സ്പീരിയൻസസ് ഉണ്ടായി ഈ ഒരു ചെറിയ ഒരു കാലഘട്ടത്തിൽ തന്നെ. അപ്പം എൻ്റെ അതേ പ്രായത്തിലുള്ള ഒത്തിരി പേർക്ക് കിട്ടാത്ത ഒത്തിരി എക്സ്പീരിയൻസ് എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ആണ് ഹൈലൈറ്റ്. ചേച്ചീനെ ഒരു വാക്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ എന്തായിരിക്കും അത്? എന്നെ ഒരു വാക്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരി താന്തോമി. അതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്തോ, ഒരു വാക്കിലല്ലേ, ഒരു വാക്കിൽ അഹങ്കാരി അതാണ് ബെസ്റ്റ്. ഇഫ് യു കുഡ് ഹാവ് ലഞ്ച് വിത്ത് 1 person alive or dead, who could it be? എന്തോ ചോദ്യമാണേ. ലഞ്ച് alive and dead? ലഞ്ച് കഴിക്കണം അല്ലേ, ആ ഓക്കെ. ഒരാളാ അങ്ങനെ ആരും ഇല്ല, അങ്ങനെ ആരും. ഓ, എനിക്ക് ലഞ്ച് ഒറ്റയ്ക്ക് കഴിക്കാനാണ് ഇഷ്ടം. നമ്മൾ സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കണം എല്ലാവരും. പോട്ടെ, ആ ചോദ്യം വിട്ടെ, എനിക്ക് അതിന് ഉത്തരം പറയാനില്ല. നിങ്ങളുടെ 4 ആളുടെയും ഫേവറേറ്റ് മൂവി ഏതാണ്?
അങ്ങനെ ഒരു മൂവി ഒന്നും ഇല്ല, ഫേവറേറ്റ് മൂവി എന്നൊന്നും പറയാനൊന്നും ഇല്ല. പിന്നെ ഈച്ച എന്ന് പറയുന്ന സിനിമയില്ലേ, അത് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നു. ആനയ്ക്ക് അങ്ങനെ സിനിമ കാണാനുള്ള ഇതൊന്നും ആയിട്ടില്ല. അന്നയ്ക്ക് ഇഷ്ടമാണ്, ബിജുവിന് ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. ഞങ്ങളതൊരു 7-8 തവണ കണ്ടിട്ടുണ്ട്. അപ്പം ഈച്ച ഇഷ്ടമാണ്. അല്ലാതെ പിന്നെ കാണുന്നതെല്ലാം കൂടുതലും ഇംഗ്ലീഷ് സിനിമകളാണ്. ഈ ഇടയ്ക്ക് അവതാർ ഇരുന്ന് പിന്നെയും കണ്ടു. പിന്നെ ഏതൊക്കെ ഇംഗ്ലീഷ് ഫിലിംസ്, അത് ഇപ്പം ഇഷ്ടം കൊണ്ട് കാണുന്നതല്ല, നമുക്കൊരു ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് പോലൊക്കെ നമുക്ക് തോന്നും. അതുകൊണ്ട് പിന്നെ ഇരുന്ന് കാണുന്നു എന്നുള്ളതല്ലാതെ അങ്ങനെ ഫേവറേറ്റ് മൂവി. നാല് പേർക്കും ആനയ്ക്ക് ബോധം പോലും ആയിട്ടില്ല എന്നുള്ള ഓർത്തണം. ചേച്ചിയുടെ യൂട്യൂബ് ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ യൂട്യൂബ് ബെസ്റ്റ് ഫ്രണ്ട് എന്നൊന്നും പറയാനില്ല, ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊന്നും പറയാൻ ഞാൻ പണ്ടും ആരെയും അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് ലിസ്റ്റിലോട്ട് എത്തിച്ചിട്ടില്ല. കാരണം അങ്ങനെ നമുക്ക് എൻ്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് അത്രയും ഒരു ബെസ്റ്റ് ആയിട്ടൊന്നും വരില്ല ആരും. പക്ഷെ ഒത്തിരി സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ എല്ലാ ദിവസവും സംസാരിക്കുന്ന ഒരാളാണ് സ്മിത. സ്മിതാസ് മൈൻഡ് മാസ്റ്റർ, അല്ല സ്മിതാസ് പി എസ് സി മൈൻഡ് മാസ്റ്റർ എന്ന് പറയുന്ന ഇതിൽ സ്മിതയുണ്ട്. പിന്നെ എന്താണ് വീട്ടമ്മ, ജാസ്മിൻ, വീട്ടമ്മ എന്ന് പറയുന്ന ചാനലിൽ ജാസ്മിൻ ഉണ്ട്. അല്ലാതെ പിന്നെ വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന, അതായത് അത്രയും ഹൈ ഫ്രീക്വൻസി അല്ല, അല്ല ഹൈ ഫ്രീക്വൻസി അല്ലല്ലോ, അത്രയും ഫ്രീക്വൻ്റ് അല്ല, സോറി, അത്രയും ഫ്രീക്വൻ്റ് അല്ല സംസാരിക്കുന്ന ആൾക്കാരാണ് മേരി സ്ട്രീറ്റിലെ ഷെബിൻ, നന്മയുടെ ലോകം ദിവ്യ, പിന്നെ അനൂസ് കിച്ചനിലെ അനു, പിന്നെയുണ്ട് ജാസ് ഡ്രീം പൊട്ടിക്, അതിലെ ജാസ് ഡ്രീം പൊട്ടിക്കിലെ ആളുടെ പേര് ജാസ് തന്നെയാണോ എന്തുട്ടോ, അത് മാത്രം ഞാൻ ചോദിച്ചിട്ടില്ല. പിന്നെ ആരാണ് ആശാസ് കോർണറിലെ ആശ, പിന്നെ അയ്യോ പിന്നെ ലൗലി, ലൗലിയുടെ ചാനലിന്റെ പേര് ഞാൻ മറന്നു, സ്റ്റൈൽ അങ്ങനെ ഒരു ലൗലി സംസാരിക്കാറുണ്ട്. അങ്ങനെ കുറേ പേരുണ്ട്. അല്ല ബെസ്റ്റ് ഫ്രണ്ട് ലിസ്റ്റിൽ ഞാൻ ആരെയും പെടുത്തിയിട്ടില്ല. എല്ലാ ദിവസവും സംസാരിക്കുന്ന ആള് സ്മിതയാണ്. ചേച്ചിയും ചേച്ചി ഫാമിലിയുമായി ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്ന ഫേവറേറ്റ് പ്ലേസ്, അങ്ങനെ ഒരു പ്ലേസും ഇല്ല. കാരണം എല്ലാവർക്കും യാത്ര ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ ട്രിപ്പ് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമല്ല എനിക്ക്. യുവർ ഹയസ്റ്റ് ഡ്രീം ഇൻ ലൈഫ്, ഞാൻ നേരത്തെ പറഞ്ഞു ഡ്രീം എന്നൊന്നുമില്ല, അങ്ങനെ ഒരു വലിയ ഹൈ ഡ്രീം എന്നൊന്നുമില്ല. എനിക്ക് പിന്നീട് ഒത്തിരി പേരെ കാണണം, സംസാരിക്കണം, വർക്ക്ഷോപ്സ് നടത്തണം എന്നൊരാഗ്രഹമുണ്ട്. അതെൻ്റെ മനസ്സിലുള്ളൊരു കാര്യമാണ്. അതൊരു വലിയ ഡ്രീം ആയിട്ടുള്ള ഡ്രീം നടന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചേച്ചിയുടെ മക്കളുടെ ഫേവറേറ്റ് ഔട്ട്ഫിറ്റ്, അധികം ടൈറ്റ് അല്ലാത്ത ചുരിദാറാണ് ഞാൻ നോർമലി പുറത്തോട്ട് പോകുമ്പോൾ ഇടുന്നത്. അതാണ് എനിക്ക് കംഫർട്ടബിൾ, കാരണം എൻ്റെ വയറ് കാണത്തില്ല, ഇങ്ങനെ ഒഴിക്കിടക്കുന്നുണ്ട്, ഇച്ചിരി വണ്ണം ഫീൽ ചെയ്യുമെന്നുള്ളതേ ഉള്ളൂ. പിള്ളേരുടെ എന്ന് പറഞ്ഞാൽ പിള്ളേർ ഫ്രോക്ക് ഇടുന്നതാണ് എനിക്ക് താല്പര്യം. പിന്നെ അന്നയ്ക്ക് കുറച്ചും കൂടെ മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സസ് എനിക്ക് താല്പര്യമാണ്, പക്ഷെ അവർക്ക് അങ്ങനെ ഒരു വലിയ താല്പര്യമില്ല. അവർക്കും ഫ്രോക്ക് തന്നെയാണ് ഇഷ്ടം. ഫേവറേറ്റ് ഔട്ട്ഫിറ്റ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എന്തൊക്കെ ചോദ്യങ്ങളാണ് നോക്കി. ചേച്ചിക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ തല്ല് കിട്ടിയിട്ടുള്ള എന്തിനാണ്? അമ്മ എന്നെ തല്ലിയിട്ടൊന്നുമില്ല, അമ്മയായാലും അച്ചാച്ചി ആയാലും എന്നെ തല്ലിയിട്ടൊന്നുമില്ല. അമ്മച്ചി നല്ലോണം ചീത്ത പറയും. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മച്ചി ഫുൾ ടൈം അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ഒരു സമയം കഴിഞ്ഞപ്പോൾ, ഒരു 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ എങ്ങനെയെങ്കിലും വീട്ടിൽ ജോലി ചെയ്യാതിരിക്കാൻ എങ്ങനെ നോക്കാം എന്നുള്ള ഭയങ്കര റിസേർച്ചിലായിരുന്നു. അപ്പം അമ്മച്ചി ചൂലു വല്ലതും എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ബുക്കൊക്കെ എടുത്ത് ഭയങ്കര പഠിത്തമായിരിക്കും. എന്നാൽ അമ്മച്ചി ഇങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഞാൻ വല്ല ബാഗ്രമ്യോ പോകാൻ പറ്റുമെങ്കിൽ ഇരുന്ന് വായിക്കും. അപ്പം അതുകൊണ്ട് വീട്ടിലെ ജോലി ചെയ്യാതെ ഇരിക്കുന്നതിന് അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് ഒത്തിരി വഴക്ക് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യും, അടുക്കളയിലെ പാത്രം കഴുകി കൊടുക്കത്തില്ല. എന്നാൽ കുഞ്ഞില് ഭയങ്കരമായിട്ട് ചെയ്യുകയും ചെയ്യായിരുന്നു. ഒരു സമയം കഴിഞ്ഞ് ചെയ്യേണ്ട ഒരു സമയത്ത് ഇപ്പോഴത്തേക്കും മൊത്തം ഉഴപ്പായി കഴിയും. അമ്മച്ചി എപ്പോഴും വഴക്ക് പറയാറുണ്ട്, ജോലിയൊന്നും ചെയ്യത്തില്ല, ഇങ്ങനെ കുത്തിയിരുന്നു, ഏത് നേരം ഉറക്കം, നോർമലി എല്ലാവരെയും കിട്ടി സംഭവിക്കുന്നത് അതിനാണ്. അല്ലാതെ ഇനി തല്ലത്തൊന്നും ഇല്ല കേട്ടോ, വഴക്ക് പറയത്തേ ഉള്ളു, ആ വഴക്ക് പറയത്ത് മാത്രമേ ഉള്ളൂ, തല്ലുന്ന പരിപാടിയൊന്നുമില്ല. യുവർ ഫേവറേറ്റ് ഫിലിം ആക്ടർ ആൻഡ് ആക്ട്രസ്. ഓ, എൻ്റെ ഫേവറേറ്റ് ഫിലിം ആക്ടർ എന്ന് പറയാനായിട്ട് പണ്ട് മോഹൻലാലായിരുന്നു. ഇപ്പം അങ്ങനെ മോഹൻലാലിൻ്റെ സിനിമയൊന്നും അത്രയ്ക്ക് അങ്ങോട്ടും ഇഷ്ടമില്ല. പിന്നിപ്പം പൃഥ്വിരാജിൻ്റെ സിനിമകളൊക്കെ ഇഷ്ടമാണ്, കുഞ്ചാക്കോ ബോബൻ്റെ ഇഷ്ടമാണ്, അങ്ങനെ
അങ്ങനെ അങ്ങനെ ഒരു ഇഷ്ടം മാത്രമല്ല, അല്ലാതെ ഇന്നും ഫേവറേറ്റ് അങ്ങ് ചത്തു കിടക്കുമെന്നല്ല. ആക്ട്രസ് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിലെ മഞ്ജു വാര്യർ, പിന്നെ തമിഴിലെ ജ്യോതിക. ജ്യോതികയുടെ സിനിമയൊക്കെ എനിക്കിഷ്ടമാണ്. മഞ്ജു വാര്യരെക്കാളിലും ഇഷ്ടം എനിക്ക് ജ്യോതികനെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര ബോൾഡാണ് സംഭവം, ഭയങ്കര ബോൾഡായിട്ടാണ് തോന്നുന്നത്. അവരുടെ ഫിലിംസൊക്കെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ ഇല്ല ആ പുള്ളിക്കാരി അങ്ങനെയല്ല, ഒന്ന് രണ്ട് ഫിലിംസ് ഞാൻ കണ്ടിട്ടുള്ളൂ, അവരുടെ പേര് ഞാൻ മറന്നു. വിദ്യാബാലൻ, വിദ്യാബാലനില്ലേ പുള്ളിക്കാരിയുടെ ഒന്ന് രണ്ട് ഫിലിം വെച്ചിട്ട് പറയുകയാണ്, ഒന്ന് രണ്ട് ഫിലിമിലൊക്കെ ഭയങ്കര ബോൾഡായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് പുള്ളിക്കാരിനെ ഇഷ്ടമാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ പുള്ളിക്കാരിയുടെ, നമ്മുടെ അഹാദിഷികളുടെ റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് ഒക്കെ തീർന്നു. ഇത്രയേ ഉള്ളൂ, ഇച്ചിരി ഇച്ചിരി നീണ്ടുപോയ ഒരു ഫിയന സെഷനാണ്. അപ്പൊ ഇന്ന് ഇതോടെ തീരുവാണ് കേട്ടോ. അപ്പം ഇത്രയും നേരം സഹിച്ചിരുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന്റെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ നമുക്ക് ഉടനെ കാണാം. ബൈ ബൈ.